നമസ്തെ, ഞാൻ ശ്യാം ബാബു കൊറോത്ത്. എബിസി കാർഗോ പ്രവാസികൾ പറയട്ടെ. പവേർഡ് ബൈ ചെറുതുരുത്തി എക്കോ ഗാർഡൻ, സെലിബ്രേറ്റഡ് ബൈ എക്സ്പേർട്ട് യുണൈറ്റഡ് മറൈൻ എൽ എൽ സി. തത്സമയ സംവാദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. മഹാമാരിക്കൊപ്പമാണ് ഇന്ന് ലോകത്തിൻ്റെ സഞ്ചാരം. ആദ്യം കീഴടങ്ങിയും പിന്നീട് കീഴടക്കാൻ ആഞ്ഞു ശ്രമിച്ചും ലോകം ഇങ്ങനെ കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വാക്സിൻ എന്ന ആയുധത്തിലൂടെ ഈ മഹാമാരിയെ അല്പമൊന്ന് ശമിപ്പിക്കാൻ സാധിച്ചാൽ, അതിജീവനം സാധ്യമായാൽ എന്താകും നമ്മുടെ ഈ ലോകത്തിൻ്റെ ക്രമം? എങ്ങനെയായിരിക്കും മാറ്റത്തിൻ്റെ അലയൊലികൾ? പ്രതീക്ഷാനിർഭരമായ സാഹചര്യത്തിൽ പ്രവാസികൾ പറയട്ടെ ചർച്ച ചെയ്യുന്നു. അതിജീവനത്തിന് ശേഷം എന്ത്? ഓരോ മേഖലയായി തരംതിരിച്ച് നമുക്ക് വിലയിരുത്താം. ചർച്ചയിൽ സാമ്പത്തിക വിദ്യാഭ്യാസ വിദഗ്ധൻ ശ്രീ രാമചന്ദ്ര മേനോൻ, സാംസ്കാരിക പ്രവർത്തകൻ ശ്രീ വിഭീഷ് തിക്കോടി, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ സജീവ്, ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം പ്രതിനിധി ഡോക്ടർ അമീർ അഹമ്മദ് എന്നിവരാണ് ചേരുന്നത്. എല്ലാ അതിഥികൾക്കും സ്വാഗതം. ഒപ്പം പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഈ സംവാദ പരിപാടിയിലേക്ക് സ്വാഗതം. തീർച്ചയായും ഡോക്ടർ അമീർ അഹമ്മദ്, അദ്ദേഹം ഇപ്പോഴും കർമ്മനിരതനാണ്. അദ്ദേഹത്തിന് വളരെ അത്യാവശ്യമായി ഒരു എമർജൻസി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇപ്പോൾ ഈ ചർച്ചയിൽ ഇപ്പോൾ അല്പസമയം കഴിഞ്ഞ് ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും ഈ സമയത്ത് പോലും കർമ്മനിരതനാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിദഗ്ധ അഭിപ്രായങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അദ്ദേഹം ഏറെ വൈകാതെ ഈ ചർച്ചയിൽ തിരിച്ചെത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പ്രതീക്ഷിക്കാം. ചർച്ച ആരംഭിക്കുകയാണ്. ശ്രീ രാമചന്ദ്ര മേനോൻ, എനിക്കൊന്ന് സാമ്പത്തികമായി തന്നെ നമുക്കൊന്ന് വിലയിരുത്തേണ്ടി വരും. പല രാജ്യങ്ങളും തകർന്നു പോയത് സാമ്പത്തിക മേഖലയിൽ തന്നെയാണ്. അവിടുന്ന് ഒരു തിരിച്ചു വരവിലേക്കാണ് എല്ലാ രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ. നമുക്ക് ആ തരത്തിലൊരു വിലയിരുത്തൽ ആദ്യം നോക്കാം. എല്ലാ രാജ്യങ്ങളും എല്ലാ ബിസിനസ് സെക്ടറും വലിയ താഴ്ചയിലിരിക്കുന്ന കാലമാണ്. ഏതെങ്കിലും ഒന്ന് മെച്ചെന്ന് പറയാനായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. എല്ലാ സെക്ടർ ഓഫ് ബിസിനസ് എല്ലാം മോശമായിട്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ നമുക്ക് പ്രതീക്ഷയുള്ളത്, മനുഷ്യർ ജീവിക്കേണ്ടത്, നമ്മളെല്ലാവരും ഈ ലോകത്ത് തന്നെ ഉണ്ടെങ്കിൽ ബിസിനസ്സുകൾ വേണം. എല്ലാം പൂർവാധികം ഭംഗിയായിട്ട് വരുന്നല്ലാണ് പ്രതീക്ഷ നമുക്കുള്ളത്. നമുക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ള കഴിവാണ്. ജോലി ചെയ്യാനുള്ള കഴിവുണ്ട്, ജോലി ചെയ്യാനുള്ള ബുദ്ധിയുണ്ട്, അതിനുള്ള പ്രതീക്ഷകളുണ്ട്, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ എല്ലാവരും ഒന്നിച്ച് പണിയെടുത്താൽ ഈ ഇപ്പോൾ വന്നിട്ടുള്ള പ്രതിസന്ധികളെല്ലാം നമുക്ക് മാറ്റി എടുക്കാൻ പറ്റുന്നതാണെന്നുള്ളതാണ് എൻ്റെ ബലമായ വിശ്വാസം. അതിന് ഇപ്പൊ നമ്മളിവിടെ കുവൈറ്റിന്റെ ഇൻവേഷൻ സമയം ഒന്ന് കമ്പയർ ചെയ്തതന്നെ ഇവിടെ എല്ലാം പോയ സമയമായിരുന്നു. നമ്മളെല്ലാവരും പൂർവാധികം ഭംഗിയായിട്ട് തിരിച്ചു വന്നു. ഇപ്പൊ മഹാമാരി എന്ന് പറയുന്നത് നമ്മുടെ കുവൈറ്റിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് മുഴുവനുള്ളതാണ്. അപ്പൊ എല്ലാവരും പൂർവാധികം ഭംഗിയായിട്ട് വരാനായിട്ട് ശ്രമിക്കും. അപ്പൊ സെറ്റ് ബാക്ക്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സെറ്റ് ബാക്ക് ഉണ്ടെന്നല്ലാണ്ട് ഇത് ഒരു ലോങ് ടൈം ആയിട്ടുള്ള സെറ്റ് ബാക്ക് ആയിരിക്കില്ല. നമ്മൾ പൂർവാധികം എല്ലാം തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ ബലമായ വിശ്വാസം. അതിനുള്ള ശക്തി എല്ലാവർക്കും ദൈവം ഉണ്ടാവുമെന്ന് എപ്പോഴും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ഈ അവസരങ്ങളിലേക്ക് കൂടി ഒന്ന് നമുക്ക് ഇനി ശ്രദ്ധ വെക്കേണ്ടി വരും. കാരണം ഇപ്പോ മലയാളികൾക്കായാലും ശരി, പ്രവാസികൾക്ക് ഏതൊക്കെ രീതിയിലേക്ക് ഇനി ഗൾഫ് കൺട്രീസിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കും എന്നൊരു തരത്തിലുള്ള ഒരു വിലയിരുത്തൽ കൂടി ഒരു പക്ഷെ അവിടെ നിന്നുള്ള വിദഗ്ധർ അത്തരത്തിലുള്ള വിലയിരുത്തലൊക്കെ നടത്തി കാണുമല്ലേ? അല്ലേ, അവരിപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടുന്ന് ആൾക്കാരെ കുറച്ചുപേരെ വിടുന്നുണ്ട്. ആൾക്കാരെ എൻട്രി അലോ ചെയ്യാത്തത് ഇപ്പൊ നമ്പേഴ്സ് കൂടുതലുള്ളത് കൊണ്ടാണ്. പക്ഷെ ഈ ഉള്ള ഇവിടുന്ന് പോയിട്ടുള്ള ആൾക്കാർ 90% ബാക്ക് ടു ഓരോ ഗൾഫ് കൺട്രിയിലേക്കും തിരിച്ചു വരേണ്ടി വരും. കാരണം ഇവിടുത്തെ ബിസിനസ് നടക്കണമെങ്കിൽ ഫോറിനേഴ്സ് വേണം, അല്ലെങ്കിൽ എക്സ്പാറ്റ്സ് വേണം. അതല്ലാണ്ട് ഒരു ഗൾഫ് കൺട്രിയിലും ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല. കാരണം റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ ധാരാളം ബിൽഡിങ്ങൾ വന്നേക്കുന്ന ബിൽഡിങ്ങളെല്ലാം ഒഴിഞ്ഞു കിടക്കണം. ഇപ്പോൾ ദേ ഹാവ് ടു സർവൈവ്. അപ്പൊ ആൾക്കാർ വന്നേ പറ്റുള്ളൂ. അമ്മ ഇപ്പോഴുള്ള ബിസിനസ് എല്ലാം നടക്കണം എന്നുണ്ടെങ്കിൽ ആൾക്കാരില്ലാണ്ട് ബിസിനസ് നടക്കില്ല. അപ്പൊ ഇവിടുത്തെ എക്കോണമി തന്നെ സ്ട്രഗിൾ ആവാനായിട്ട് അവർ സമ്മതിക്കില്ല. ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ ആവശ്യം ആൾക്കാരെ ഒന്ന് കുറച്ച് കോവിഡിന്റെ എഫക്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ ബൈ ഡിസംബർ മാക്സിമം ജനുവരിയിലൂടെ എല്ലാവരും സ്റ്റേജ് ബൈ സ്റ്റേജ് വിൽ ബി ബാക്ക് ഇൻ ടു എവറി കൺട്രി. എല്ലാ രാജ്യങ്ങളും അലോ ചെയ്യും ആൾക്കാരെ. ദേ ഹാവ് ടു കം ബാക്ക്. യെസ്, തീർച്ചയായും നമുക്ക് ആ പ്രതീക്ഷ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ സജീവ് നാരായണൻ, എനിക്ക് തോന്നുന്നു ലോകചരിത്രം ഇനി കോവിഡിന് മുമ്പും ശേഷവും എന്നൊക്കെ വരുംകാല തലമുറകളൊക്കെ പഠിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. വലിയൊരു മാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്.
നമുക്കിത് എന്തായാലും അതിജീവിക്കും, അതിലൊന്നും ഒരു സംശയമില്ല. നമ്മളൊക്കെ ഒറ്റക്കെട്ടായി ഇതിനെ മറികടക്കും എന്നത് കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ പിന്നീടുണ്ടാകുന്ന ലോകത്തിൻ്റെ ഒരു ക്രമം, ഒരു മാറ്റം ഏത് രീതിയിലായിരിക്കും എന്നത് വലിയൊരു ആശങ്ക പലരും ചിലരെങ്കിലും ഉന്നയിക്കുന്നുണ്ട്. ആ തരത്തിലേക്കൊരു വിലയിരുത്തി. നമസ്കാരം. പ്രവാസികൾ പറയട്ടെ എന്ന ഈ പരിപാടിയിൽ ഇന്നത്തെ ഇങ്ങനെ ഒരു സബ്ജക്ട് സെലക്ട് ചെയ്തത് വളരെ നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം പലപ്പോഴും ഈ കോവിഡ് എങ്ങനെ നേരിടാമെന്നുള്ള ചർച്ചയിലാണ് മിക്കവാറും എല്ലാ മേഖലകളിലും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് കോവിഡാനന്തരം എന്തായിത്തീരും എന്നുള്ള ചർച്ച ഇതിനിടയിൽ കടന്നു വരുന്നത്. ഇപ്പോൾ കുവൈറ്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഡെൽറ്റ വേർഷൻ വന്നിരിക്കുന്നു എന്നുള്ളത് കൂടുതൽ ആശങ്ക ജനിപ്പിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ അവസരത്തിൽ സാധാരണ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ആരോഗ്യരംഗത്തുള്ളവർ, വിദ്യാഭ്യാസ രംഗത്തുള്ളവർ എല്ലാമാണെങ്കിൽ തന്നെ അവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മെന്റൽ സപ്പോർട്ട്, ഓരോരുത്തരെയും മെന്റലി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഡിഫീറ്റ് ചെയ്യാം നമുക്ക് ഈ സിറ്റുവേഷൻ എന്നുള്ളത്. അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. കാരണം കോവിഡ് എന്ന സത്യം അത് വളരെ വേഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം ആരോഗ്യ പ്രവർത്തകർ അശ്രാന്തം പരിശ്രമിച്ചിട്ട് പോലും ഇതിനെ പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ല. ഇത് ഹൈക്കിൽ പൊക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഓരോ ദിവസവും കൃത്യമായ ഇടപെടലുകൾ എല്ലാ മേഖലകളിലും നടത്തിക്കൊണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ മറ്റ് പൊതുപ്രവർത്തകര് ഭക്ഷണ കാര്യത്തിലായാൽ, ആരോഗ്യ കാര്യത്തിലായാൽ, മെഡിസിൻ എത്തിക്കുന്ന കാര്യത്തിലായാൽ, തൊഴിൽപരമായ കാര്യത്തിലായാൽ, ഇനി ഇല്ലാത്തവർക്ക് സാമ്പത്തികം അടക്കമുള്ള സഹായങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അവരോട് പറയാ ചേർത്ത് പിടിക്കുകയാണ്, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, ഒന്നുകൊണ്ടും നിങ്ങൾ ധൈര്യമായിരിക്കണം, ഒന്നുകൊണ്ടും പരാജയ ഭീതി വേണ്ട, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അടുത്ത ഒരു വേവ് ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ, ഇപ്പൊ രാമചന്ദ്രൻ സാറ് പറഞ്ഞ പോലെ ബൈ ഡിസംബർ ഇതെല്ലാം കെട്ടടങ്ങിക്കൊണ്ടിരിക്കും. 22 എന്തായാലും അതിന്റെ ബാക്കി പത്രം ഉണ്ടാവും. പക്ഷെ മൂന്നാമതൊരു ഇത് ഉണ്ടായാൽ, ഒരു വേവ് ഉണ്ടായാൽ അതിന്റെ സിറ്റുവേഷൻ എത്രത്തോളം വരും എന്നുള്ളത് നമ്മൾ കാത്തിരിക്കണം. പക്ഷെ എന്നിരുന്നാലും ഇതിനെ നമ്മൾ മറികടന്നുകൊണ്ട് ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കും. ഈ കോവിഡാനന്തര കാലം എന്ന് പറയുന്നത് കോവിഡിന് മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് എല്ലാ മേഖലകളിലും, വിദ്യാഭ്യാസം, വാണിജ്യം, വ്യവസായം, ഡേ ടു ഡേ ലൈഫിലുള്ള ഓരോ സംഗതികളിലും, നമുക്കറിയാം ഇപ്പൊ കമ്പ്യൂട്ടർ മേഖലകളിലുള്ളൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നല്ല ഒരുമാതിരിപ്പെട്ട കമ്പനികളിലുള്ള സീനിയർ കാറ്റഗറിയിലുള്ള ആൾക്കാരൊക്കെ വർക്ക് ഫ്രം ഹോം, ഇപ്പൊ നമുക്ക് പരിചയമുള്ള പലരും ഇവിടുന്ന് വെക്കേഷൻ പോയിട്ടുണ്ട്, നാട്ടിലിരുന്ന് സ്റ്റിൽ ദേ ആർ വർക്കിംഗ്. അപ്പൊ വർക്ക് ഫ്രം ഹോം ആ ഒരു അവസ്ഥ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് ഫ്യൂച്ചറിലേക്കെല്ലാം വരുമ്പോൾ, അത്തരത്തിൽ ഈവൻ ബിസിനസ് രംഗത്താണെങ്കിൽ പോലും അത് ഓൾറെഡി അതിനൊരു ഒരു നീക്കമുണ്ടായിരുന്നു. പക്ഷേ കോവിഡാനന്തര യുഗം എന്ന് പറയുന്നാൽ വളരെ അധികം മാറ്റത്തിലേക്ക് വരും. അത് പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതി തന്നെയാണ്. മനുഷ്യൻ പുതിയ തലങ്ങളിലേക്ക് എത്തുക, ആ എത്തപ്പെടുന്ന അവസ്ഥയിൽ അതിനെ കൂടുതൽ ഇനിയും എല്ലാ മേഖലകളിലും കൂടുതൽ പരിശീലനം പോലും ആവശ്യമായിട്ട് വരും. ഇപ്പൊ തന്നെ നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു രാമേന്ദ്രൻ സാർ കൂടുതൽ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് പലപ്പോഴും ആശങ്കകൾ ഉണ്ട്. അവരുടെ +1, +2 പോലുള്ള എക്സാമിനേഷന് അടക്കം ഉള്ള ഇനി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ളതിനൊക്കെ വരുന്നത്, അതിലൊരു മാറ്റം എന്തായാലും ഉണ്ടാകും. അവർ മാനസികമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റം എല്ലാ മേഖലകളിലേക്കും ഉണ്ടാകുകയും പ്രതീക്ഷ നൽകുന്നത്, നമുക്കെപ്പോഴും പ്രതീക്ഷകളാണല്ലോ നമ്മളെ നിർത്തിക്കൊണ്ടു പോകുന്നത്. ആ പ്രതീക്ഷയിൽ ഊന്നിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. എന്തായാലും ഈ കോവിഡാനന്തര കാലം എന്ന് പറയുന്നത് ഒരു പുത്തൻ യുഗം തന്നെ ആയിരിക്കും. അതിനെ നമുക്ക് അതിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പേർ നമ്മളെ വിട്ടുപിരിയും എന്നുള്ളത് ദുഃഖകരമായ ഒരു സംഗതിയാണെങ്കിലും അത് നമ്മൾ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. പ്രതീക്ഷ നിർഭരമാണ്. തീർച്ചയായും തീർച്ചയായും. ശ്രീ സജീവ് നാരായണൻ, ഒരു നിമിഷം, ഞാനൊരു ഇടവേള അടിയന്തരമായി വേണ്ടതുകൊണ്ട് ഒന്ന് വേഗത്തിൽ തിരിച്ചെത്താം. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ഈ ഒരു വിലയിരുത്തലുമായി നമുക്ക് മുന്നോട്ട് പോകാം. ശ്രീ വിഭീഷ് തിക്കോടി, എനിക്ക് തോന്നുന്നു കുറച്ചു കാലം മുമ്പ് വരെയൊക്കെ ഈ ഓൺലൈനിലൂടെ ഒരു സ്റ്റേജ് ഷോ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആളുകൾക്കൊരു ചിരിയൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് അത് യാഥാർത്ഥ്യമാവുകയാണ്. ഓൺലൈനിലൂടെ കലോത്സവം സംഘടിപ്പിക്കുന്നു,
ഓൺലൈനിലൂടെ രചനാ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു, ഓൺലൈനിലൂടെ സർഗ പ്രതിഭകൾ അവരുടെ സൃഷ്ടികളൊക്കെ ലോകത്തെ അറിയിക്കുന്നു. ഇതിനൊക്കെ വലിയ സ്വീകാര്യതയും ലഭിക്കുന്നു. സാംസ്കാരിക തലത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഒരു പക്ഷേ വിപ്ലവകരമായ മാറ്റങ്ങൾ എന്ന് തന്നെ വേണം പറയാൻ, അല്ലേ? മാറുന്ന ലോകക്രമത്തിൽ അതിവേഗ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ മഹാമാരി, കൊറോണ എന്ന ഈ ഒരു മഹാമാരി. പലതരത്തിലുള്ള സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങൾക്കും മാനവരാശിയുടെ നിലനിൽപ്പിന് തന്നെ വളരെ അപകടകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളൊക്കെ നടുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അതിജീവന കാലഘട്ടത്തിൽ മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ചും അവൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചും അവൻ്റെ സ്വത്വബോധത്തെക്കുറിച്ചുമുള്ള അവൻ്റെ നിതാന്ത പരിശ്രമത്തിൻ്റെയും അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് അവൻ സാംസ്കാരികപരമായിട്ടും വൈചാരികപരമായിട്ടും പുതിയ വിചിന്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ധാരണകളിൽ വ്യക്തമായ വ്യതിയാനങ്ങൾ സംഭവിക്കുക, നിലവിലുള്ള മാതൃകകളിൽ നിന്ന് വ്യത്യസ്തമായ മാറ്റങ്ങൾ വരുന്ന സമയത്ത് അതിനനുസരിച്ച് പ്രതികരിക്കുക എന്നത് മനുഷ്യൻ്റെ ഒരു സർഗാത്മകപരമായ പ്രക്രിയയാണ്. അപ്പോൾ ഈ ഭീകരവാദിയെ എങ്ങനെ നേരിടാം? ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ അസ്തിത്വ സമസ്യകളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുള്ള ആകുലതകളെക്കുറിച്ചും പുതിയ വിചിന്തനങ്ങൾ പുതിയ വിചിന്തനങ്ങൾ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ മാനവരാശിയുടെ മാനസിക സമ്മർദ്ദങ്ങളെ നമുക്ക് ലഘൂകരിക്കാം? ശാസ്ത്രപരമായിട്ട് നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ടുള്ള അന്വേഷണ മനസ്സുകളുടെ ഇടപെടലോട് കൂടിയിട്ട് നമ്മൾ പ്രതിരോധ മരുന്ന് നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. പക്ഷേ മനുഷ്യ മനസ്സിനെ ഉയർത്തുവാനുള്ള അല്ലെങ്കിൽ ഈ ഒരു വീടകങ്ങളിൽ തളച്ചിട്ടിരിക്കുന്ന മനുഷ്യനെ എങ്ങനെ സാംസ്കാരികപരമായിട്ടും സാമൂഹികപരമായിട്ടും സർഗാത്മകപരമായിട്ടും ഉയർത്താൻ സാധിക്കും എന്നുള്ള അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് ഓൺലൈൻ സംവിധാനത്തെ ഫലപ്രദമായി ഇന്ന് ലോകമെമ്പാടും ഉള്ള നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുന്നത്. അതായത് നിഷേധാത്മകളിൽ അഭിരമിക്കാതെ സർഗാത്മകതയെ കൊണ്ട് ജീവിതത്തെ ഉദാത്തമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സർഗാത്മക പ്രക്രിയ, ക്രിയാത്മകമായ ഇടപെടലുകൾ ബോധപൂർവമായിട്ട് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ ഭൗതികപരമായിട്ടും മാനസികപരമായിട്ടും വരാനിരിക്കുന്ന ലോകത്തെ എങ്ങനെ നേരിടാം എന്ന് തയ്യാറെടുപ്പ് എങ്ങനെ നേരിടാം, അല്ലെങ്കിൽ സമരതന്ത്രങ്ങളെ എങ്ങനെ മെനയുക, കോവിഡിനെ അതിജീവിക്കുവാനുള്ള എല്ലാ തരത്തിലും കോവിഡ് ഏൽപ്പിച്ചിട്ടുള്ള പ്രത്യാഘാതങ്ങളെ അതിജീവിക്കുവാനുള്ള സമരതന്ത്രങ്ങൾ മെനയുവാനുള്ള വൈചാരികമായ മുന്നേറ്റത്തിന് ആണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലുള്ള ഏത് ഭാഗത്തുള്ള ആൾക്കാരുമായിട്ട് ഇന്ന് നമുക്ക് ഇടപഴകുവാനും ആശയവിനിമയം നടത്തുവാനും കുറെ കൂടി സാധ്യതകളും സമയവും ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനെ ഏത് വീക്ഷണകോണിലൂടെ നാം സമീപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമുക്ക് ഏറ്റ ആ പ്രത്യാഘാതങ്ങളിൽ നിന്ന് വിഷാദങ്ങളിൽ തളരാതെ മാനസികമായിട്ട് പതറാതെ പ്രതീക്ഷയോടുകൂടിയിട്ട് നമ്മൾ ഇത്തരം സാഹചര്യങ്ങളെ അനുകൂലമായ വിഭവശേഷിയെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം മാനവരാശിയെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. തീർച്ചയായും ഡോക്ടർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഡോക്ടർ അമീർ അഹമ്മദ്, അദ്ദേഹം എമർജൻസി അദ്ദേഹം ക്ലിനിക്കിൽ തന്നെയാണ് ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. വളരെയധികം അഭിമാനം തോന്നുന്നു ഡോക്ടർ. ഈ നിമിഷവും കർമ്മനിരതനാണ് താങ്കൾ. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ അങ്ങയോട് വേഗത്തിൽ ചോദിക്കുകയാണ്, അങ്ങ് തിരക്കിലാണെന്നറിയാം. ഡോക്ടർ, ആദ്യമായി നമ്മളൊക്കെ ഈ കൊറോണയ്ക്ക് ശേഷമുള്ളൊരു ചർച്ചയിലേക്കാണ് കടക്കുന്നത്. നമ്മളെന്തായാലും അതിജീവിക്കും, അതിലൊന്നും ഒരു തർക്കവുമില്ല. ശരിക്ക് ശാസ്ത്രത്തിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി, വൈദ്യരംഗത്തുള്ളൊരു വിലയിരുത്തൽ കൂടി വേണം. കാരണം ഏറ്റവും കൂടുതൽ ലോകരാജ്യങ്ങൾ ശ്രദ്ധിച്ചത് ഈ ഒരു സമയത്ത് ആരോഗ്യ മേഖലയെ എങ്ങനെ കൂടുതൽ ഫലപ്രദമാക്കാം എന്നതാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഈ ഒരു ദുരിതം എന്ന് തീരും? ഡോക്ടർ മ്യൂട്ടാണ് തോന്നുന്നു. ഡോക്ടർ ഒന്ന് നോക്കാം. നല്ലൊരു ചോദ്യമാണ്. ഈ ദുരന്തം എന്നാണ് ഈ ഈ ഈ
പാൻഡമിക് എന്നാണ് അവസാനിക്കാൻ പോകുന്നത് പറയാൻ കുറച്ച് വിഷമമാണ്. ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ വാക്സിനേഷൻ പ്രോസസ്സ് എത്രയോ സ്പീഡായിട്ട് നടത്തണം, എന്നാലേ ഈ പാൻഡമിക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു വൈറസ് ആണല്ലോ, കൊറോണ വൈറസ്. അഥവാ ഇത് ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ്, അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുതു പുതുതായിട്ടുള്ള വേരിയൻസ് ആണ് വരുന്നത്. ഇപ്പൊ നേരത്തെ ഒരു വർഷം മുന്നേ കണ്ട് ആ വേരിയന്റല്ല ഇപ്പം നിലവിലുള്ളത്. അങ്ങനെ മൂന്നും നാലും അഞ്ചും ആറും വേരിയൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഹൈ സ്പീഡ് ലെവലിൽ ലോകാടിസ്ഥാനം എല്ലാ രാജ്യങ്ങളിലും ഈ വാക്സിനേഷൻ പെട്ടെന്ന് നടക്കണം. 100% അല്ലെങ്കിലും ഒരു 70% വാക്സിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി വരും. വാക്സിനേറ്റ് ചെയ്ത ആൾക്കാർ മറ്റവർക്കൊക്കെ ഒരു പ്രൊട്ടക്ഷൻ നൽകും, ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ പ്രൊട്ടക്ഷൻ നടക്കും. അപ്പൊ അതിപ്പോ പെട്ടെന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് ഇത് അവസാനിക്കുക, അത് ഓരോ രാജ്യങ്ങളും എത്ര പെട്ടെന്ന് ഈ വാക്സിനേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന പൂർത്തീകരിക്കുന്ന അത്രയും പെട്ടെന്ന് ഇതാകും. ഇപ്പൊ നിലവില് പല രാജ്യങ്ങളിലും ഈ യാത്ര ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടായ പേരിലാണ് ഇങ്ങനെ കുറച്ചെങ്കിലും കൺട്രോൾ ആകുന്നത്. ലോക്ക്ഡൗൺ ഉണ്ട്, ലോക്ക്ഡൗൺ നടക്കാണ് ട്രാവൽ റെസ്ട്രിക്ഷൻ ഉണ്ട് പല രാജ്യങ്ങളിലും. പിന്നെ പ്രിക്കോഷൻസും ഈ മാസ്ക് ധരിക്കുന്നു, ഹൈജീൻ സാനിറ്റൈസർ ഉപയോഗിക്കുന്നു, ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു കൺട്രോൾ ലെവൽ വരുന്നത്. പക്ഷേ ഒരു മ്യൂട്ടേറ്റ് ചെയ്ത ഒരു പുതിയ വേരിയന്റ് വരുമ്പോഴത്തേക്ക് പെട്ടെന്നാണ് വീണ്ടും ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകുന്നത്. അപ്പൊ അതിനാണ് ഞങ്ങൾ വേവ് പറയുന്നത്. ഇപ്പൊ ഇന്ത്യ ഒരു മാസം മുമ്പ് ഇന്ത്യയിൽ നടന്നത് സെക്കൻഡ് വേവ് ആയിരുന്നു. ഇപ്പൊ ഏതാണ്ട് കൺട്രോൾ ആയി, കുറെ കൺട്രോൾ ആയി, 25% ലെവലിലേക്ക് എത്തി. രണ്ടു മൂന്നാഴ്ച മുന്നേ 4 lakh കേസസ് ഒക്കെ ഉള്ള സ്ഥലത്ത് ഇപ്പൊ ഒരു 50,000-60,000 ആണ് അതിന്റെ നമ്പേഴ്സ് ഉള്ളത്. അപ്പൊ അത് കൺട്രോൾ ആയി. ഇനിയിപ്പം വി ആർ സ്കേഡ്, ഞാൻ പ്രിക്കോഷൻ എടുക്കണം തേർഡ് വേവ് വരാതിരിക്കാൻ. ഈ തേർഡ് വേവ് വരുന്നെന്ന് പറഞ്ഞാൽ ഒരു പുതിയ വേരിയന്റ് വന്നു കഴിഞ്ഞാലാണ് വരാം. അപ്പൊ ആ ഒരു ഇഷ്യൂ ആണ് രണ്ടാമത്തെ ചോദ്യത്തിനുള്ള. ഡോക്ടർ, ഇന്നലെ ഒരു സംവാദത്തിനിടെ ഒരാൾ സൂചിപ്പിച്ചു ലോകത്ത് ഏതാണ്ട് 900,000+ വൈറസ് വേരിയന്റുകൾ ഉണ്ട് പോലും. അതിൽ 750,000+ വൈറസുകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ ഒരു കൊറോണയിലാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പൊ ഇനിയും ഉണ്ട് ഏതാണ്ട് 700,000+ വൈറസുകളൊക്കെ ഇങ്ങനെ നമുക്ക് ചുറ്റുമുണ്ട് എന്നത് അതൊരു രസകരമാണെങ്കിൽ പോലും ഒരു ചെറിയ ആശങ്ക കൂടി കാണേണ്ട ഒരു വസ്തുത കൂടിയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ കൊറോണയ്ക്ക് ശേഷം ആരോഗ്യത്തിന് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ചില ഈ ഫംഗസുകൾ ഉണ്ടാകുന്നു, ബ്ലാക്ക് ഫംഗസ് ഉൾപ്പെടെയുള്ള ഉണ്ടാകുന്നു. കൊറോണയ്ക്ക് ശേഷമുള്ള ആരോഗ്യം അല്ലെങ്കിൽ കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു മനുഷ്യൻ്റെ ജീവിത ക്രമം, രീതി, ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യകത, അതുകൂടി ഒന്ന് വേഗത്തിൽ പറയാം. അതെ, ഡെഫിനറ്റ്ലി ഈ ചെറിയൊരു വൈറസ്, കൊറോണ വൈറസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഹ്യൂമാനിറ്റിക്ക് കാണിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വി ഹാവ് ബിക്കം മോർ ഹ്യൂമൻ. നമ്മൾ കുറച്ചും കൂടി ഇപ്പം തല കുഞ്ചും കൊണ്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒരു ഹമ്പിൾനെസ് വന്നിരിക്കുകയാണ് ഹ്യൂമൻ ബീങ്സ്. പിന്നെയാണെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രിക്കോഷൻസ് എടുക്കാൻ നമ്മൾ പഠിച്ചു. പിന്നെ ഇങ്ങനത്തെ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നേരിടേണ്ടത് ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അത് നോട്ട് എറ്റ് ചെറിയ ലെവലല്ല, നാഷണൽ ലെവലിലാണ് പലവരും അത് ഈ ഒരു പാൻഡമിക് വന്നേരം പഠിച്ചു മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം ഡെഫിനറ്റ്ലി ഈ കൊറോണ വന്നുകൊണ്ട് ഈ ഹെൽത്ത് സെക്ടറിലും ഹെൽത്ത് ഇതിൽ നമ്മൾ ഡെഫിനറ്റ്ലി വി ഹാവ് ലേൺഡ് എ ലോട്ട്. പല ലെസൺസും നമ്മൾ പഠിച്ചിരിക്കുകയാണ്. ആൻഡ് നേരത്തെ നിങ്ങൾ പറഞ്ഞു ബ്ലാക്ക് ഫംഗസ് ഈ മ്യൂക്കോർ മൈക്കോസിസ് ആണ് നമ്മൾ ടേം പറയുന്നത്, മ്യൂക്കോർ മൈക്കോസിസ്. ആ ഫംഗൽ ഇൻഫെക്ഷൻ ബ്ലാക്ക് ഫംഗസിനെ കൊണ്ടുവരുന്ന, മ്യൂക്കോർ മൈക്കോസിനെ കൊണ്ടുവരുന്ന കോംപ്ലിക്കേഷൻസ്, അത് സൈനസിലും കണ്ണിലും തലച്ചോറിലൊക്കെ പോയിട്ട് അവിടെ ഉണ്ടാക്കുന്ന ഒരു കോംപ്ലിക്കേഷൻസ് ആയിരുന്നു നമ്മളെ വളരെയധികം പ്രയാസ, നമ്മളൊക്കെ വളരെയധികം കോംപ്ലിക്കേഷൻസ് വളരെയധികം പേടിപ്പിച്ചത്, മീൻസ് സ്കെയർ ചെയ്തത്. പക്ഷേ വിത്ത് ഗുഡ് മെഡിസിൻസ് ആൻഡ് ഗുഡ് കൺട്രോൾ ഇപ്പം അതൊക്കെ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിൽ ഗവൺമെന്റ്സ് ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ ദ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ ഹെൽത്ത് ഇസ് നോട്ട് ദ ജോബ് ഓഫ് ഗവൺമെന്റ് ഉള്ളി, ഗവൺമെന്റ് മാത്രം നേരിടേണ്ട ഒരു കാര്യം. ഈവൻ കമ്മ്യൂണിറ്റി ലെവലിലെ ആൾക്കാരും കൂടി അതിൽ സഹകരിക്കണം. ഈ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിനെ ഒന്ന് സ്ട്രോങ് ആക്കിയതും മെയിൻറ്റെയിൻ ചെയ്യണം. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഈ പ്രതിരോധ സംവിധാനത്തിന് കൊടുക്കുന്ന പരിഗണന അത്രത്തോളം തന്നെ ആരോഗ്യ സംവിധാനത്തിന് കൊടുക്കേണ്ട ഒരു ആവശ്യകത ലോകരാജ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞെന്ന് തോന്നുന്നു. പെട്ടെന്ന് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേള.
ശ്രീ രാമചന്ദ്ര മേനോൻ, വിദ്യാഭ്യാസ മേഖലയിൽ നേരത്തെ ശ്രീ സജീവ് നാരായണൻ സൂചിപ്പിച്ച കാര്യങ്ങളിലേക്ക് ഒന്ന് വിശദമായി പരിഗണിക്കണം. അതിനു മുമ്പ് ഇ കൊമേഴ്സ് അത് കുറച്ചുകൂടി സജീവമായിരിക്കുകയാണ്. അത് തുറന്നു വെക്കുന്ന ഒരു വലിയ വിശാലമായൊരു ലോകമുണ്ട്. ഒപ്പം ഒരുപാട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ളൊരു ആത്മവിശ്വാസം, ആ തലത്തിലേക്ക് കൂടി ഒരു ചിന്ത വേണ്ടേ ഈ അതിജീവനത്തിന് ശേഷം? തീർച്ചയായിട്ടും വേണ്ടി വരുന്നത്. കാരണം ഇ കൊമേഴ്സ് ഇപ്പൊ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളിലും ഇപ്പൊ എവിടുന്ന് എവിടേക്ക് സാധനം മേടിക്കാനായിട്ടും വളരെ എളുപ്പമുള്ളവരുണ്ട്. നമുക്ക് ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ ലോക്കലിൽ തന്നെ നമുക്ക് എല്ലാ ഷോപ്സും, ഇവിടുത്തെ വലിയ മേജർ ഷോപ്സ് എല്ലാം ഹോം ഡെലിവറീസ് നോക്കുന്നു. വീട്ടിലിരുന്ന് നമുക്ക് എല്ലാം ഷോപ്പിംഗ് നടത്താം. ഇ കൊമേഴ്സ് ഇസ് ആക്ച്വലി ഗെറ്റിംഗ് അഡ്വാൻസ് ആൻഡ് പീപ്പിൾ ആർ മേക്കിംഗ് യൂസ് ഓഫ് ഇറ്റ്. എല്ലാ രാജ്യങ്ങളിലും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ ഇവിടെ വാങ്ങിക്കാം, ഇന്ത്യയിലേക്ക് ഇവിടുന്ന് സാധനങ്ങൾ അവിടെ വാങ്ങിക്കാം. ഇപ്പൊ ആ ഒരു ഇ കൊമേഴ്സിന് വലിയൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. ഇനി അത് ഭംഗിയായിട്ട് പോകും. അതോടൊപ്പം തന്നെ ഇപ്പൊ എഡ്യൂക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ലെവലിൽ നോക്കിയാൽ ധാരാളം എഡ്യൂക്കേഷൻ ആപ്സ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഏതാണ്ട് ഏത് സിലബസ് വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് ക്ലാസ് വേണമെങ്കിലും എവറിത്തിങ് ഇസ് അവൈലബിൾ അറ്റ് ഹോം. അപ്പൊ ഇനി കുട്ടികൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാന്നുള്ളത് ഒരു പോസിബിലിറ്റിയാണ്. സ്കൂളിൽ പോകണമെന്നില്ല, സ്കൂളിൽ പോകേണ്ടതിനെ വേണമെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കാം, അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നുണ്ട്. പക്ഷെ അതിനിപ്പോ ഒരു ഉടനെ സാധിക്കില്ല. കാരണം ഇപ്പോഴത്തെ നമ്മുടെ സിസ്റ്റം അനുസരിച്ചിട്ട് സ്കൂളിലെ അറ്റൻഡൻസും സ്കൂളിലെ ടീച്ചിങ് അത്യാവശ്യമാണ്. അതുകൊണ്ട് അത് എടുക്കാൻ ഒരു ചേഞ്ച് ചെയ്യുന്ന സമയം പിടിക്കും. എന്നാൽ പോലും ഫ്യൂച്ചറിൽ വരുന്നത് എഡ്യൂക്കേഷൻ പോലും ഇനി ഇറ്റ് വിൽ ബി ഓൺലൈൻ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഇത് ധാരാളം ആപ്സ് വരുന്നുണ്ട്, ആപ്സ് പഠിക്കാൻ പറ്റും. ആ ഒരു ലെവലിലേക്ക് വിദ്യാഭ്യാസം മാറാനായിട്ട് വളരെ പോസിബിലിറ്റീസ് ഉണ്ട്. അതൊന്ന്. പിന്നെ വേറെ വഴിക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ നമുക്ക് എല്ലാവരും ഇപ്പൊ കൊറോണ യൂസ്ഡ് ആയി ഒരു വിധം. ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തന്നെ കുട്ടികളെല്ലാം കുട്ടികൾ പറയും അച്ഛൻ അല്ലെങ്കിൽ മുതച്ച ഇത് മാസ്ക് വയ്ക്കണം അല്ലെങ്കിൽ ഗ്ലൗസ് എടുക്കണം. അവര് വന്ന് നമുക്ക് എടുത്തു തരും. അപ്പൊ അവര് പോലും വളരെ കെയർഫുൾ ആണ്. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ എങ്ങനെയൊക്കെ നമ്മൾ സെക്യൂർഡ് ആവണം, നമ്മൾ എങ്ങനെയൊക്കെ അതിന്റെ കെയർഫുൾ ആവണം എന്ന് കുട്ടികൾക്ക് പോലും അറിയാം. ഇതിൽ 4-5 വയസ്സുള്ള കുട്ടികൾ പോലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാസ്ക് വയ്ക്കുന്നു അല്ലെങ്കിൽ അവർ ഗ്ലൗസ് ഇടുന്നു. അവരെല്ലാം അത് ഒരു ഹാബിറ്റായി മാറിക്കഴിഞ്ഞു. അപ്പൊ കൊറോണ കഴിഞ്ഞാലും ആ ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇനിയിപ്പോ എന്തായാലും കൊറോണ മാറിയേ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ഒരു കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം 2 കൊല്ലം കൂടി ഇത് തന്നെ ഇതേ സിസ്റ്റം കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. നമ്മുടെ ഓൺ പ്രൊട്ടക്ഷനും നമ്മുടെ ഓൺ സേഫ്റ്റിക്കും വേണ്ടിയിട്ട് അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണത്. അതുപോലെ കുട്ടികളായി തന്നെ ഇപ്പൊ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ നമുക്ക് ക്ലാസ്സുകൾ നടക്കുന്നത് LKG വരെയുള്ള കുട്ടികൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 90% അല്ലെങ്കിൽ 80% കുട്ടികളും ദർ ഹാപ്പി. അവർക്ക് വലിയ ഇഷ്യൂസ് വരുന്നില്ല. പിന്നെ അവരുടെ ഓരോരോ പ്രോബ്ലം വരുന്നത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, 4 മുറിക്കകത്തിരുന്ന് ഇരുന്ന് പഠിക്കുക, വേറെ കുട്ടികളെ കാണാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഉള്ള ഒരു പ്രോബ്ലം ഒഴിച്ചാൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ അവർ ഹാപ്പിയാണ്. കാരണം ടീച്ചേഴ്സിന്റെ കൂട്ടില് അവർക്ക് ഉപദ്രവമില്ല, എന്നാലും അവർക്ക് പഠിക്കുകയും ചെയ്യാം. അങ്ങനെ വരും. ഇതൊക്കെ വരുമ്പോൾ ഈ എക്സാമിനേഷന്റെ പ്രശ്നം വരുമ്പോഴാണ്. ഇപ്പൊ CBSE തന്നെ 12 എക്സാമിനേഷന്റെ എങ്ങനെയാ മാർക്സ് തന്നെയെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അതിന്റെ ആശങ്കയുണ്ട്. അടുത്ത പരീക്ഷയുടെ മാർക്ക് എങ്ങനെയായിരിക്കും, എങ്ങനെയായിരിക്കും അത് ടാബ്ലേറ്റ് ചെയ്യാൻ പോണത്, അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് ആർക്കൊരു ഡെഫിനറ്റ് ആയിട്ട് ആൻസർ ഇല്ല. അതൊന്നും വരുന്നവരെയും ഒരു അൺസർട്ടനിറ്റീസ് കുട്ടികളുടെ മനസ്സിലുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ദേ വിൽ ബി യൂസ്ഡ് ടു ദാറ്റ്. എഡ്യൂക്കേഷൻ ആയാലും എല്ലാമായാലും നമ്മൾ ഈ ഇതിനോട് 80% നമ്മൾ ഇപ്പോഴുള്ള സിസ്റ്റത്തിനോട് നമ്മൾ അക്സെപ്റ്റബിൾ ആയി കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മളത് അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ അതിലേക്ക് നമ്മളിങ്ങനെ പോവാ. പിന്നെ ഗ്രാജുവലി ഒരു 3-4 കൊല്ലം മുമ്പ്, ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ 2019 ഒരു ലൈഫിലേക്ക് വരുന്നുള്ളതാണ്. ഈ വാസിറ്റീസ് പോയാലും വന്നാലും പാൻഡമിക്കിന്റെ ഉപദ്രവം ഉണ്ടാവില്ല, വളരെ കുറച്ച് അറ്റാക്ക് ഉണ്ടാവുള്ളൂ, വളരെ കുറച്ച് ഇത് കാഷ്വാലിറ്റീസ് വരുള്ളൂ. എന്നാലും ഇറ്റ് വിൽ ബി സംവെയർ അറൌണ്ട് ആൻഡ് വി ഡോണ്ട് നോ വെയർ ഇറ്റ് വിൽ ബി. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഒരു അടുത്ത മിനിമം 2 കൊല്ലം കൂടി ആൾക്കാർ പേടിച്ചും അല്ലെങ്കിൽ ആൾക്കാർ കെയർഫുൾ ആയിട്ടും ആൾക്കാർ സൂക്ഷിച്ചും അവനവന്റെ കാര്യം ഓരോ ആൾക്കാരും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും. നമ്മൾ സൂക്ഷിച്ചാൽ ഇത് വളരെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, നമുക്ക് സുഖമായിട്ടിരിക്കാം. അതിന്റെ പ്രിക്കോഷൻസ് നമുക്ക് ആയുർവേദ ധാരാളം ഇത് ഹെർബ്സ് ഒക്കെ ഉണ്ട്, ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നത്. അതൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് എങ്ങനെയെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു അതുമായി സപ്പോർട്ട് ചെയ്ത് പോവുക. ആളുകള് കുറച്ച് വൃത്തി കുറച്ചൊന്ന് ബോധവാന്മാരായി തോന്നുന്നു അല്ലെ? അത്യാവശ്യം ഒന്ന് ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം, അത്യാവശ്യം കുറച്ച് വൃത്തിയൊക്കെ വേണം. ഒന്നുമില്ലെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴെങ്കിലും കൈ നന്നായി സോപ്പിട്ട് കഴുകണം എന്നൊക്കെ പഠിച്ചത് കൃത്യമായി തന്നെ പ്രാവർത്തികമാക്കാൻ തുടങ്ങി എന്ന് വേണം പറയാൻ അല്ലേ? അതിപ്പോ കുട്ടികൾ പോലും അങ്ങനെയാണ്. LKG കുട്ടി പോലും ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ
അവർ പറയും മാസ്ക് വെച്ചിട്ടില്ല അത് വെച്ചിട്ടില്ല അവർ പറയുന്നതാണ്. അപ്പൊ അവർക്ക് അതിന്റെ അവയർനെസ് കിട്ടിക്കഴിഞ്ഞു കുട്ടികളത് ദേ വിൽ കണ്ടിന്യൂ ദാറ്റ്. അപ്പൊ അത് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നില്ല, പക്ഷെ അത് ആ ഒരു ഹാബിറ്റ് ആയിട്ട് മാറിയത് അത് ഒരു അത്യാവശ്യമാണ്. ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ്.